2020 2023 ബഡ്ജറ്റ് പ്രസംഗം. എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു എന്നാണ് ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. പാക്കേജുകൾ, തീരദേശ പാക്കേജ്, കുട്ടനാട് പാക്കേജ് ചെറിയ തുകയൊന്നുമല്ല. കുട്ടനാട് 2400 കോടി, അതിൽ തണ്ണീർമുക്കം പണ്ട് ഒരു വർഷത്തേക്കെങ്കിലും തുറന്നു വെച്ച് വെള്ളം കയറ്റും. വയനാട് പാക്കേജ്, ഏറ്റവും ഒടുവിൽ ഇടുക്കിക്ക് പാക്കേജ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ധനമന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു 5000 കോടി രൂപയുടെ പാക്കേജ് ഇടുക്കിക്ക്. എനിക്ക് ചോദിക്കാനുള്ളത്, 1 രൂപയെങ്കിലും ഇടുക്കി പാക്കേജ് ചിലവാക്കി. പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ, അത് ഗവർണർ പ്രസംഗത്തിലാണെങ്കിലും ബഡ്ജറ്റിലാണ് കാണുന്നത്. ഈ ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ വളരെ അനുകൂലമായ ഒരു സ്ഥിതിയുണ്ട്. ഗവൺമെൻറ്റിന് കടമെടുക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന മൊത്ത ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% അത് 5% കേന്ദ്രം ഉയർത്തി. 27,500 കോടിയിൽ നിന്നും 45,500 കോടി രൂപ ലഭ്യമായി. ഇതിൻ്റെ വല്ല ലക്ഷണം കാണാനുണ്ട്. പ്രവാസികളെ പുനരധിവസിക്കുന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വാഗ്ദാനം ചെയ്തതാണ്. ഏതെങ്കിലും കേസിൽ കൊടുത്തിട്ടുള്ളൂ? ഇല്ലെന്ന് വളരെ വ്യക്തമായി പറയാൻ കഴിയും. പിന്നെ ഇവിടെ നല്ല പദ്ധതികളെ കാരുണ്യ പദ്ധതിക്ക് പകരം കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ആ വലിയ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കും. അതുകൊണ്ട് വീമ്പ് പറയുന്നതിന് ഒരു അളവ് വേണം. ഇവിടെ കിറ്റിൻ്റെ കാര്യം നല്ല കാര്യമാണ്. പക്ഷേ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ അരിയും മറ്റു സാധനങ്ങളും കിറ്റിലാക്കി കൊടുത്തു എന്നുള്ളതല്ലാണ്ട് ഈ ഗവൺമെൻറ് നേരത്തെ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെയാണ്. പൂർണ്ണമായിട്ടും കിറ്റിലാക്കി, അത് ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കിറ്റ് മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിനെയാണെന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷയുടെ ആ സ്കീമിൽ വന്നതാണ് പൂർണ്ണമായിട്ടും. അല്ല, പാലക്കാടും കുട്ടനാടിലുള്ള ഈ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ വിഷയത്തിൽ കുട്ടനാട്ടിൽ ഞാൻ പോയി കണ്ടതാണ്. അവിടെ നെല്ല് കിടന്ന് നശിച്ചിട്ട് ആ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാൻ കഴിഞ്ഞു, സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു. 30 to 40% നെല്ല് അവിടെ കിടന്ന് ഇല്ലാതായിപ്പോയി, കിളുത്തുപോയി. മിനിമം സപ്പോർട്ട് പ്രൈസ് അവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈ സംസ്ഥാന ഗവൺമെൻറ് കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഇപ്പോൾ കിഫ്ബിയുടെ തുക വിടുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സ് പൂർണ്ണമായിട്ട് കിഫ്ബിക്ക് വേണ്ടി മാറ്റിവെച്ചു. പെട്രോൾ ഡീസലിൻ്റെ ടാക്സ് മുഴുവൻ അതിലേക്ക് മാറ്റി. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ 2 വരുമാനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സ്, പെട്രോളിയം, പൂർണ്ണമായും കിഫ്ബിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ബൽറാം പറഞ്ഞത് 1,60,638 കോടിയായിരുന്നു കടം. ഇപ്പോഴത്തെ 2016-2020 കടം എത്രയാണെന്ന് അറിയോ? 3,20,468 കോടി. ഒരു व्यक्ति की കേരളത്തിൽ 1 ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ. പക്ഷേ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എവിടെ നടന്നിരിക്കുന്നു? നെല്ലുൽപാദനത്തെ പറ്റി ഇവിടെ പറഞ്ഞു. എക്കണോമിക് റവ്യൂ ഇന്ത്യൻ എടുത്തു, അല്ലാണ്ട് വേറെ സ്ഥലത്തുനിന്നല്ല. ഏതായാലും നെല്ലുൽപാദനം കുറഞ്ഞിരിക്കുകയാണ്. ഞാനത് കൃത്യമായ എക്കണോമിക് റവ്യൂണ്ട്. അപ്പം ഇവിടെ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നേട്ടം ഉണ്ടായിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്. പക്ഷേ ചില പ്രചരണങ്ങൾ മധ്യ കേരളം മുഴുവൻ പിടിച്ചടക്കി. ഈ മധ്യ കേരളം എന്ന് പറഞ്ഞത് അറിയാത്ത സ്ഥലമാണ്. അതായത് കോട്ടയത്തെ മുനിസിപ്പാലിറ്റികൾ, ഈരാറ്റുപേട്ട, വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഈ 5ഉം UDF ആണ്. പാലാ മാത്രമാണ് LDF. തിരുവല്ല മുനിസിപ്പാലിറ്റി UDF ആണ്. ചെങ്ങന്നൂർ UDF ആണ്. പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും പറയാം. അപ്പോൾ ഇതെല്ലാം പിടിച്ചടക്കിയെന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, അത് കുറച്ച് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാം. തൊടുപുഴ മുഴുവൻ താർന്നടിച്ചു. 10 പഞ്ചായത്തിൽ 8 പഞ്ചായത്തിന് UDF ആണ്. ഇടുക്കി തൊടുപുഴ നിയോജനമണ്ഡലത്തിലെ 4 ജില്ലാ പഞ്ചായത്തും UDF ആണ്. കേരള കോൺഗ്രസ് തന്നെ അവിടെ ജയിച്ചിരിക്കുന്നത്. തണ്ടിലെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ജയിച്ചിരിക്കുന്നത്. അതില്ലാത്ത പ്രകടനം നടത്തിയാൽ അത് ഏൽക്കുകയില്ല. സാർ, അങ്ങയുടെ സമയം കഴിഞ്ഞു. അങ്ങയുടെ സമയം കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ. ഞങ്ങൾ ഈ കാർഷിക മേള എല്ലാ വർഷവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി വന്നിരുന്നു. 1 ലക്ഷം രൂപ ഒന്നാം സ്ഥാനം പശുവിന്, ഇന്ത്യൻ പശുക്കൾക്ക്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രശ്നരഹിത പശുക്കളാണ്. ഒരസുഖം ഉണ്ടാവില്ല. ഒരു 25 ലിറ്റർ പാലും കിട്ടും. അതുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. ഇത്തവണ 1 ലക്ഷം രൂപ ഒരു സഹിവാൾ പശുവിനാണ്. പാലിൻ്റെ നിൽക്കട്ടെ. ഞാൻ അവിടെ ഇത്തവണത്തെ ഞങ്ങളുടെ വിഷയം, ഞാൻ സമയം എടുക്കുന്നില്ല, ഇത്തവണത്തെ വിഷയം ബയോഡൈവേഴ്സിറ്റി. ഈ ബയോഡൈവേഴ്സിറ്റി തകർത്താൽ കാലാവസ്ഥ മാറും, എല്ലാ പ്രശ്നവും ഉണ്ടാവും. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ബയോഡൈവേഴ്സിറ്റിയാണ്. അത് ഞങ്ങളൊന്ന് കൃഷിയിൽ ഈ ജൈവ വൈവിധ്യം നിർത്താനുള്ള ഏറ്റവും നല്ല കൃഷി തെങ്ങ് കൃഷിയാണ്. തെങ്ങും ഇടവിളകളും. തെങ്ങിനിടയിൽ വളരാത്തൊന്നുമില്ല. തെങ്ങിന് മുകളിൽ പോകാതിരുന്നാൽ മതി. മഞ്ഞൾ ഇവിടെ വലിയൊരു മാർക്കറ്റ് വരാൻ പോവാണ്. കോവിഡിനെ നേരിടാനുള്ള ഏറ്റവും നല്ല ഔഷധമായി മഞ്ഞൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 ഇരട്ടി വില അടുത്ത വർഷം വരാൻ പോവുകയാണ് മഞ്ഞൾ. അത് തെങ്ങിനിടയിൽ വളരും. ഇഞ്ചിയും വാഴയും അങ്ങനെയുള്ള കാച്ചിലും ചേനയും ഇതെല്ലാം കേരളത്തിൻ്റെ ജൈവ നിർത്താനുള്ള. അതുകൊണ്ട് ഈ തെങ്ങ് കൃഷിക്ക് ഈ പ്രോത്സാഹനം പോരാ. അങ്ങനെയുള്ള ഒരു കാര്യം പറയാനുള്ളത്, കൃഷി വകുപ്പ് മന്ത്രി ഇല്ലേ? കൃഷിയും വേണം, കൃഷിയും വേണം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാൻ ഓരോ സംസ്ഥാനത്തിനും അധികാരം കൊടുത്തു. സ്വാമിനാഥൻ കമ്മീഷൻ 2007 അതിൽ കൊപ്രായും വന്നു. കൊപ്രായ്ക്കുള്ള താങ്ങുവില എത്രയാണ്? നാളികേരത്തിൻ്റെ 27 രൂപ. 35-36 രൂപയുള്ള 27 വില സംഭരണം നടക്കും. അതുകൊണ്ട് ന്യായമായൊരു, അതായത് ഉൽപ്പാദന ചെലവിൻ്റെ 50% കൂട്ടി നിശ്ചയിക്കാം. 40-42 രൂപ നിശ്ചയിച്ചാൽ അത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് തരാൻ ബാധ്യസ്ഥമാണ്. എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? സംസ്ഥാന ഗവൺമെൻറ് കുറ്റകരമായ അനാസ്ഥ. പ്രഖ്യാപിച്ചാൽ ബാലൻസ് മുഴുവൻ കിട്ടും, നെല്ലിന് കിട്ടുന്നവർ തന്നെ കിട്ടും. ഈ തെങ്ങ് കൃഷിയുടെ പ്രാധാന്യം അതറിയാത്ത ആളല്ലോ അങ്ങ്. തെങ്ങിൻ്റെ ഉൽപ്പാദനം ഇന്നുള്ളതിൻ്റെ 3-4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാം. തെങ്ങിൻ്റെ ഇടവിളകൾ വലിയ തോതിൽ. 3 മിനിറ്റ് കൂടുതലെടുത്ത് ഞാൻ അവസാനിപ്പിക്കും സാർ. അതുകൊണ്ട് കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടണം. വനങ്ങൾ സംരക്ഷിക്കപ്പെടണം, കാട് സംരക്ഷിക്കപ്പെടണം, പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടണം. പശ്ചിമഘട്ടമാണ് കേരളത്തിൻ്റെ ജീവൻ. പശ്ചിമഘട്ടം തകർന്നാൽ മഴയില്ല, നദിയില്ല. പശ്ചിമഘട്ടത്തെ തകർക്കാനുള്ള ക്വാറി അനുവാദം കൊടുക്കുന്ന പരിപാടി ഗവൺമെൻറ് അവസാനിപ്പിക്കണം. പശ്ചിമഘട്ടം കേരളത്തിൻ്റെ ജീവവായുവാണ്. ഇല്ല എങ്കിൽ ഇവിടെ 41 നദികളും മറ്റും ചൂട് കാറ്റ് വരും, കാലാവസ്ഥയാകെ മാറും. എത്രയോ ലൈസൻസുകളാണ് കൊടുത്തത് ഈ ഗവൺമെൻറ് ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കാതെ. എൻ്റെ അഭിപ്രായത്തിൽ പശ്ചിമഘട്ടത്തെ ഇടിച്ചു നിരത്തുന്ന ഒരു പരിപാടിയും നടക്കാൻ പാടില്ല. അത് കേരളത്തിൻ്റെ ജീവവായുവാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറേ കോഴ്സുകൾ കൊടുത്ത് ഞാൻ ഒറ്റ വാക്കോട് അവസാനിപ്പിക്കുകയാണ്. 42 കോഴ്സുകൾ, 32 കോഴ്സുകൾ, ഫാക്കൽറ്റി ഇല്ല. തീർത്തു ഓപ്പൺ അനുവാദം. ശ്രീ എൻ ഷംസുദ്ദീൻ, താങ്കൾ തുടങ്ങാം, അവസാനിപ്പിക്കും.